നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ഭീകരർ ഗാസയിൽ തീർത്തതുപോലെ ഹിസ്ബുള്ളയും ലബനില് വൻ തോതിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് വടക്കൻ ഇസ്രയേലിന്റെ അടിവരെ നീളുന്നതാണ് ഈ തുരങ്കങ്ങൾ ഉത്തര കൊറിയയുടെ സഹായത്തോടെയാണ് ഹിസ്ബുള്ള ഇവ നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ തുരങ്കങ്ങൾ കണ്ടാൽ അവ തീരെ അപരിഷ്കൃതമായ രീതിയിലുള്ള നിർമ്മാണമാണെന്നേ തോന്നുകയുള്ളൂ ശരിക്കും ഗുഹകളാണ് എന്നായിരിക്കും ആദ്യം കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കുക എന്നാൽ ഇതിന്റെ ഉൾഭാഗം അങ്ങേയറ്റം ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിനായി ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചെന്നിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത് ഈ മാസം ഒന്നാം തീയതി ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ തുരങ്കങ്ങൾ തകർത്തിരുന്നു ജീവൻ പണയം വെച്ച് തന്നെയാണ് സൈനികർ ഈ ദൗത്യം പൂർത്തിയാക്കിയത് എന്നാണ് വ്യക്തമാകുന്നത് ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു മാപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ വിവിധ മേഖലകൾ കീഴടക്കാനുള്ള അവരുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളും മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ചു കീഴടക്കാനുള്ള പദ്ധതിയാണ് ഈ രേഖകളിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ച അതേ രീതിയിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറാക്കിയ പദ്ധതിയുടെ വിശദാംശങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോദന നേതാവ് ഐത്തുള്ള അലി ഖമേനി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ആക്രമണത്തെ നീതീകരിക്കുക എന്ന നടപടിയാണ് ഖമേനി എന്നാണ് വിശദീകരണം കഴിഞ്ഞ ദിവസം തെക്കൻ ലബനിലെ ഒരു ഗ്രാമത്തിൽ എൺപതടി താഴ്ചയുള്ള തുരങ്കവും കണ്ടെത്തിയിരുന്നു വൻതോതിൽ റോക്കറ്റ് ലോഞ്ചറുകളും ആയുധ സന്നാഹ് ും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ലബനലിൽ ഹിസ്ബുള്ള തീർത്ഥ തുരങ്കങ്ങൾ പലതും നൂറ് കണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ളവയായിരുന്നു എന്നത് ഇസ്രയേലിനെ അമ്പരപ്പിക്കുകയാണ് ഒരു തുരങ്ക നിർമ്മിക്കാൻ എൺപത്തി ആറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ആവശ്യമുള്ളത് ട്രക്കുകൾ നിറയെ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ ഹമാസ് ഭീകരർ ആയിരത്തി തൊള്ളായിരത്തി തുരങ്കങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് എങ്കിൽ ഹിസ്ബുൾ ആകട്ടെ രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായി യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചത് ഇരു ഭീകര സംഘടനകൾ ും തമ്മിൽ തുരങ്കം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് സാങ്കേതിക വിവരങ്ങൾ പരസ്പരം കൈമാറിയിരിക്കുവാനും സാധ്യത ഏറെയാണ്